ഭയങ്കര ദേഷ്യക്കാരനാണോ എന്നാണ് എല്ലാരും പറയുന്നത്. എന്താ അങ്ങനെ പറയണത്? ഞാനും കേട്ടു. എന്താ ദേഷ്യം എന്ന് പറയുന്നത്? ഒരു റിഫ്ലക്സ് ആണ്. എന്റെ കണ്ണിന് നേരെ ശാലിനിയുടെ കൈ വന്നാൽ ഞാൻ എന്റെ കൈ വെച്ചിട്ട് കണ്ണ് മറയ്ക്കുന്നത് പോലെ പെട്ടെന്ന് അങ്ങനെ പറയുന്നതാണ്. അത് പെട്ടെന്ന് മാറിക്കാൻ പറ എന്ന് പറയും. അയാളോട് പ്ലീസ് ഒന്ന് മാറി നിൽക്കണേ എന്ന് പറയാൻ തോന്നാറില്ല പെട്ടെന്ന്. എന്തോ അങ്ങനെ വീട്ടിലൊക്കെ എല്ലാരും പറയുന്നത് ഭയങ്കര ദേഷ്യമാണെന്നാണ്. അപ്പൊ മോളോടൊക്കെ എന്തെങ്കിലും നിസ്സാര കാര്യം പറയുമ്പോഴേ പറയൂ ഇങ്ങനെ. എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെട്ടോ നിന്റെ അടുത്ത്? ആ പിന്നെന്താ വാപ്പിച്ച് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം വെച്ചാൽ എന്റെ വൈഫിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോടൊക്കെ വളരെ ഹമ്പിളായിട്ട് സംസാരിക്കും, എന്നോട് ഭയങ്കര ഇക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. പക്ഷെ അവരെല്ലാരും എന്റെ വൈഫിനോട് ചോദിക്കുന്ന പറയുന്നത് എങ്ങനെ ഇയാളുടെ കൂടെ ജീവിക്കുന്നെന്ന് ചോദിക്കുന്ന അതിങ്ങനെ അവർക്കറിയാ പൊട്ടിത്തെറിക്കുക എന്നുള്ളത്? അവരോടും പൊട്ടിത്തെറിക്കുമല്ലോ. ഓ അത് ശരി, ഏത് നിമിഷം ഞാനും പ്രതീക്ഷിക്കാം. അല്ല പക്ഷെ അതുപോലെ തന്നെയാണ്, ഒരുപാട് സന്തോഷമുള്ള ആളാണ്. എന്ത് ചോദ്യം കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം വരാ? ദേഷ്യം വരുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. എന്നാൽ ഈ സിനിമാക്കാരുടെ ഇടയിൽ ചിലർ പറയില്ലേ, എന്താ ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യം. എന്നൊക്കെ അങ്ങനെന്തൊക്കെ ചോദ്യങ്ങൾ ചിലർക്ക് ദേഷ്യം വരുന്ന കേട്ടോ? വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണത്. ഞങ്ങളോട് എല്ലാവരോടും എല്ലാവരും ചോദിക്കുന്നതാണ്. നമ്മുടെ ഹോട്ടൽ ഉണ്ടല്ലോ, മമ്മമ്മയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ചിലർ ചോദിക്കും, അപ്പൊ ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയില്ല. അവർക്ക് അത്ര മതി, അവരത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. ലൊക്കേഷനിൽ എന്നെ കാണുമ്പോൾ ചോദിക്കും ചില, അപ്പൊ മറ്റേ ഹോട്ടൽ പൂട്ടി എന്ന് ചോദിക്കാം. ഞാൻ പറയാം അത് പൂട്ടി, അത് മതി, അതിലങ്ങനെ പൊയ്ക്കോളൂ, അത്രേ അതിന്റെ ആവശ്യമുള്ളൂ. അതിലങ്ങനെ ഒരു പ്രത്യേകിച്ച് ദേഷ്യം തോന്നാറില്ല. ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ നിൽക്കുമ്പോൾ ഒരു ഫാമിലി വന്നു. അപ്പൊ അതിലെ രണ്ട് പെൺകുട്ടികൾക്ക് എന്നെ മനസ്സിലായി. അപ്പൊ അവരുടെ കൂടെ അവരുടെ പ്രായ ഉമ്മയുണ്ട്. അപ്പൊ ഈ പെൺകുട്ടികളെ ഉമ്മ അടുത്ത് പറഞ്ഞു, ഉമ്മ ഇതാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ എന്റെ അടുത്ത്, ആ മോനെ എന്താണ് സിനിമയിലൊന്നും കാണാത്തത്? എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചോദിച്ചു, ഉമ്മ ഇപ്പോഴും സിനിമയൊക്കെ കാണുമോ? ഏയ് ഞാനൊരു 30 കൊല്ലം ആയി സിനിമ കണ്ടിട്ട് എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അവരുടെ ഒരു ഒരു ഇന്നസെൻസ് ആണത്. അതിൽ എനിക്ക് അങ്ങനെ ദേഷ്യം തോന്നാറില്ല. സെറ്റിലൊക്കെ ദേഷ്യപ്പെടും? ആ സെറ്റിലൊക്കെ ദേഷ്യപ്പെടും എന്നാണ് എല്ലാരും പറയുന്നത്. ഫുക്രിയിൽ ആരോടും ദേഷ്യപ്പെട്ടേ? ഫുക്രി ആരോടും ദേഷ്യപ്പെട്ട് കാണാൻ വേണ്ടി ഞാൻ വെറുതെ ഇട്ട് നോക്കി കിട്ടണം കിട്ടണം. ഇല്ല, ഫുക്രിയിൽ അങ്ങനെ ആരോടും ദേഷ്യപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഫുക്രിയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് രാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ബിനോ എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. അപ്പൊ ഞാനും സിദ്ദീഖും ബിനോയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ സിനിമയിലെ ഫുക്രി ബംഗ്ലാവിന്റെ കാര്യമല്ലേ പറയണേ? ഫുക്രി ബംഗ്ലാവ് ശരിക്കും പറഞ്ഞാൽ അത്രയൊക്കെ ദൂരം എനിക്കൊന്ന് ട്രാവൽ ചെയ്ത് വീട്ടിൽ വരാവുന്നതേ ഉള്ളൂ. രാമപുരത്ത് നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് എന്റെ വീട്ടിലെത്താം. പക്ഷെ ഞാൻ വീട്ടിലൊന്നും വരാറില്ല. സുഖമായിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബിനോയുടെ ഹോം തിയേറ്ററിൽ പോയിരുന്നു. ഞാനും സിദ്ദീഖും കൂടെ സിനിമ കാണും, പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു കുറെ ദിവസങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിനും ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു പ്രധാന കാര്യം ഇപ്പോൾ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ചെയ്യാനും പാടില്ല, കാരണം ഒരു ലൈറ്റിന്റെ മുമ്പിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ അത് ക്രോസ് ചെയ്യുക. ഫുക്രിയിൽ അഭിനയിക്കുന്ന എന്റെ പേരക്കുട്ടിയായിട്ട് അഭിനയിക്കുന്ന ശാലിനി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഒരു ദിവസം ശാലിനി അതൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും സീൻ തുടങ്ങാൻ പോകുന്നു. ഞാൻ നോക്കുമ്പോൾ ശാലിനി നടന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു വിൻഡോ കൂടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ആ ലൈറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാനും പെട്ടെന്ന് അവിടെ ശാലിനി ഇങ്ങനെ വിറച്ച് നിന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ ലൈറ്റ് മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യാനായിട്ട്? സോറി സർ, ഞാൻ മേലെ നടക്കരുത് കേട്ടോ, സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞ പിന്നെ അവിടെ നിൽക്കണം. അത് ഞാനൊരു ശാലിനി സ്റ്റാർട്ട് ക്യാമറ പറയുമ്പോ ഇനി ലൈറ്റിന് മുമ്പിൽ കൂടെ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ചീത്തൊന്നും വിളിക്കല്ല, എന്റെ ഒരു ഞാൻ അങ്ങനെ ടോണാണ് അത്, അങ്ങനെ അങ്ങ് പറയും. പിന്നീട് ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സർ എന്നെ ഇത്രയും ഭംഗിയായിട്ട് ആരും വഴക്ക് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇങ്ങനെയുള്ള ആള് ഉസ്താദ് ഹോട്ടലിന്റെ സമയത്ത് ദുൽഖറിന് വേണ്ടിട്ട് ക്യാമറമാന്റെ അടുത്ത് വെച്ചിട്ടോ? യെസ് ഓർ നോ? യെസ്. അത് അതെന്താ അറിയാം, അത് ഞാൻ അത്ര ഭംഗിയായിട്ട് ദുൽഖർ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ആ ക്യാമറമാൻ ഇല്ല നമുക്ക് ഒന്നും എടുക്കാം എന്താ മിസ്റ്റേക്ക്, അല്ലല്ല അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മുടെ മിസ്റ്റേക്ക് എന്താന്ന് പറയാം. അല്ല അത് ഞാൻ പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലാവാത്ത മിസ്റ്റേക്ക് ഇനി ഇപ്പൊ രണ്ടാമത് എടുക്കണ്ട, ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് ഇവനെ കൊണ്ട് വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നതിന്റെ എന്റെ ഒരു വിഷമം കൊണ്ടാണ്. ആ ഷോട്ടോ ഓക്കെ വെച്ചു, ആ ഷോട്ട് സിനിമയിൽ ഒരു കുഴപ്പം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് എന്റെ അടുത്ത് എന്നെ വഴക്ക് പറഞ്ഞു. പിള്ളേരാണ്, അവരൊക്കെ ഒരുപാട് പ്രാവശ്യമൊക്കെ ചെയ്ത് പഠിക്കട്ടെ, അല്ലാണ്ട് നീ അങ്ങനെ അവനെ അഭിനയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇനി ബുദ്ധിമുട്ടിക്കാതിരിക്കും, അങ്ങനെയൊന്നും ചെയ്യണ്ട, ബുദ്ധിമുട്ടി തന്നെ വരട്ടെ, അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ അപ്പൊ തോന്നുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ റിഫ്ലക്സ് റിഫ്ലക്സ് ആണ്.